നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ കാലമായി ക്ലിഫ് ഹൗസിൻ്റെ സുരക്ഷയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് വല്ലാത്തൊരു ഭയമുണ്ടായിരുന്നു. എന്തായാലും പിണറായി വിജയൻ ദില്ലിയിലായിരുന്നപ്പോൾ ബി ജെ പി പ്രവർത്തകർ ക്ലിഫ് ഹൗസ് മതിൽ ചാടിക്കടന്നു. തികഞ്ഞ തയ്യാറെടുപ്പുകളോടെയാണ് ബി ജെ പി പ്രവർത്തകർ ഇത്തരമൊരു മതിൽ ചാട്ടം ആസൂത്രണം ചെയ്തത്. ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലെത്തിയ അവർ കേറയിൽ കല്ലുകൾ അവിടെ കുഴിച്ചിട്ടു. പോലീസ് ആദ്യം പറഞ്ഞത് കൃഷിമന്ത്രിയുടെ വസതിയിലാണ് ഈ കല്ല് കുഴിച്ചിട്ടതെന്ന്. എന്നാൽ ബി ജെ പി തന്നെ പുറത്തുവിട്ട വീഡിയോകളിൽ അത് വ്യക്തമായിരുന്നു, അത് ക്ലിഫ് ഹൗസിന്റെ പിന്നാമ്പുറം തന്നെയാണ്. സുരക്ഷാ വീഴ്ചകൾ ആവർത്തിച്ചതിനെ തുടർന്ന് രഹസ്യാന്വേഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രിക്ക്. രഹസ്യാന്വേഷണ വകുപ്പിന്റെ റിപ്പോർട്ട് പ്രകാരം വലിയ വീഴ്ചയാണ് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ദില്ലിയിൽ നിന്ന് മുഖ്യമന്ത്രി തിരിച്ചെത്തുമ്പോഴേക്കും അതിശക്തമായ സുരക്ഷയാണ് ഇപ്പോൾ ക്രമീകരിക്കാൻ ഒരുങ്ങുന്നത്. പോലീസിനൊപ്പം 20 വ്യവസായ സേനയെ കൂടി കളത്തിലിറക്കും. മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കുള്ള റോഡുകൾ പൂർണ്ണമായി CCTV ക്യാമറകളുടെ നിരീക്ഷണത്തിലാക്കും. BJP പ്രവർത്തകർ ക്ലിഫ് ഹൗസ് അതിക്രമിച്ചു കയറി അതിരടയാളക്കല്ല് സ്ഥാപിച്ചതിനെ തുടർന്നാണ് കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോൾ ഒരുക്കുന്നത്. ആയുധധാരികളായ 20 വ്യവസായ സുരക്ഷാ സേനാംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് പ്രത്യേക സുരക്ഷയൊരുക്കും. നേരത്തെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള 60 റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സിനൊപ്പമാണ് ഈ വ്യവസായ സേനയും അണിനിരക്കുന്നത്. ഇതോടെ സുരക്ഷാ സേനയുടെ എണ്ണം 100-നടുത്താകും. മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് 250 മീറ്റർ അകലെയാണ് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്കുള്ള വഴി പൂർണ്ണമായും സുരക്ഷാ മേഖലയാക്കി. ഇതിപ്പോൾ അതിസുരക്ഷാ മേഖലയാണ്. ആ പ്രദേശത്ത് താമസിക്കുന്നവരൊക്കെ കഷ്ടപ്പെടുകയാണ്. ആ വീടുകളിലേക്ക് അതിഥികളായി എത്തുന്നവരെ പോലും പോലീസ് കർശനമായി ചോദ്യം ചെയ്യുന്നു. അനുവാദമില്ലാതെ ആരെയും കടത്തിവിടുന്നില്ല. ഇനിയും നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. CISF മാതൃകയിലുള്ള സംസ്ഥാന സേനയായ SISF ക്ലിഫ് ഹൗസിന്റെ സുരക്ഷ പൂർണ്ണമായി ഏറ്റെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ നിയന്ത്രണം പൂർണ്ണമായി വ്യവസായ സേനയുടെ പക്കലാണ്. ക്ലിഫ് ഹൗസിലും സെക്രട്ടേറിയറ്റിലും മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കാൻ മാത്രമായി SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഉടൻ തന്നെ നിയമിക്കും. ഇതിനായി DCP തസ്തിക സൃഷ്ടിച്ചു കഴിഞ്ഞു. രണ്ടിടത്തെയും സുരക്ഷാ ഏകോപനവും മേൽനോട്ടവും ഒക്കെ ഈ ഉദ്യോഗസ്ഥനാവും. സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ചേർന്ന് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ഇനി പ്രത്യേക ഓഫീസ് സജ്ജമാക്കും. Z+ സുരക്ഷയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കുള്ളത്. മുഖ്യമന്ത്രിക്ക് പ്രത്യേക സുരക്ഷയൊരുക്കാൻ സായുധ ബറ്റാലിയനുകൾ, ലോക്കൽ പോലീസ്, SISF, ദ്രുതകർമ്മസേന എന്നീ വിഭാഗങ്ങളിലായി 500 പോലീസുകാരാണ് ജോലി ചെയ്യുന്നത്. അവരുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് പുതിയ ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഉത്തരവാദിത്തം. മുഖ്യമന്ത്രിയുടെ വിവിധ സുരക്ഷാ വിഭാഗങ്ങൾ തമ്മിൽ വേണ്ടത്ര ഏകോപനമില്ല എന്ന് നേരത്തെ DGP പരാതി പറഞ്ഞതാണ്. ക്ലിഫ് ഹൗസിന്റെ പ്രത്യേക സുരക്ഷ വിലയിരുത്തി DIG നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു കമ്മിറ്റി രൂപീകരിക്കാനും തത്വത്തിൽ തീരുമാനമായി. ക്ലിഫ് ഹൗസിന്റെ പുറകുവശത്ത് ക്യാമറ നിരീക്ഷണമില്ലാത്ത ഈ മതിലിന്റെ പ്രത്യേക ഭാഗം ആരാണ് BJP പ്രവർത്തകർക്ക് പറഞ്ഞുകൊടുത്തത്? അതുകൊണ്ട് തന്നെ പോലീസ് സുരക്ഷാ ചുമതലയിലുള്ളവരെ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് സംശയിക്കുന്നു. തലേന്ന് രാത്രി ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിനോട് ചേർന്നുള്ള ഒരു വീടിന്റെ ഇടയിലൂടെയാണ് അവർ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലെത്തി മൺവെട്ടിയും കല്ലുമൊക്കെ അവിടെ കൊണ്ടുചെന്നിട്ടത്. അതിശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലുമായി ഒരുങ്ങുന്നത്. ജനങ്ങളുടെ പ്രവേശനത്തിനും കെട്ടിടങ്ങളുടെ ഉപയോഗത്തിനുമൊക്കെ പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തും. ക്ലിഫ് ഹൗസിനകത്തും പുറത്തുമുള്ള സേനാംഗങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കും. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് പോകാൻ ഇനി കർശന പരിശോധന അനിവാര്യമാണ്. ക്ലിഫ് ഹൗസിന് മുന്നിലെ ഗാർഡ് റൂമിന്റെ സൗകര്യങ്ങൾ വാച്ച് ടവറിന് സമാനമാക്കി. വാച്ച് ടവറിലിരുന്ന് മുഴുവൻ സമയ നിരീക്ഷണത്തിന് ഇനി പോലീസുകാരുണ്ടാകും. വൈദ്യുതി മുടക്കമില്ലാതെ ലഭിക്കുന്നതിന് ഒരു ജനറേറ്റർ കൂടി ഇപ്പോൾ സജ്ജമാക്കുന്നു. ചുരുക്കത്തിൽ അതിശക്തമായ നീക്കങ്ങളാണ് ഇപ്പോൾ ക്ലിഫ് ഹൗസിന്റെ സുരക്ഷയ്ക്കായി ഒരുങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ അതിക്രമിച്ചു കയറി BJP പ്രവർത്തകർ കല്ലിട്ടത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെന്നാണ് രഹസ്യാന്വേഷണ വകുപ്പിന്റെ റിപ്പോർട്ട്. 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇന്റലിജൻസ് വകുപ്പ് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിരുന്നു. യുവമോർച്ച ഇത്തരമൊരു സമരം സംഘടിപ്പിക്കുമെന്നും ക്ലിഫ് ഹൗസിനുള്ളിൽ അവർ അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുമെന്നും നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു രഹസ്യാന്വേഷണ വിഭാഗം.
എന്നാൽ ഇക്കാര്യത്തിൽ വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കാൻ പോലീസ് ശ്രദ്ധിച്ചില്ല. പോലീസ് സേനയിലെ തന്നെ ഒരു വിഭാഗം ഒരുപക്ഷെ ബി ജെ പി പ്രവർത്തകർക്ക് ക്യാമറ നിരീക്ഷണത്തിലില്ലാത്ത മതിലിന്റെ ഭാഗം പറഞ്ഞുകൊടുത്തിരിക്കാമെന്നും രഹസ്യാന്വേഷണ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. സംഭവ ദിവസം ക്ലിപ്പ് ഹൗസിന്റെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന പോലീസുകാരെ മുഴുവൻ മാറ്റാനാണ് സാധ്യത. ഇത് സംബന്ധിച്ച് രഹസ്യാന്വേഷണ മേധാവിയുടെ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടികൾ ഉണ്ടാവാം എന്ന് സൂചനകൾ പുറത്തുവരുന്നു. ക്ലിപ്പ് ഹൗസിലല്ല, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ തന്നെയാണ് കല്ലുകുഴിച്ചിട്ടതെന്ന് രഹസ്യാന്വേഷണ വകുപ്പിന്റെ റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ കഴിഞ്ഞ ദിവസം വി വി രാജേഷ് അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു. കല്ലുകുഴിച്ചിട്ടത് ക്ലിപ്പ് ഹൗസിന്റെ പുറകുവശത്ത് തന്നെയാണ്. വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ കാട്ടിയതാണല്ലോ. പോലീസ് കമ്മീഷണറോടൊപ്പം ഞാനും വരാം. കല്ലുകുഴിച്ചിട്ടത് എവിടെയെന്ന് ഞാൻ കാട്ടിക്കൊടുക്കാമെന്നായിരുന്നു വി വി രാജേഷ് പറഞ്ഞത്. ബി ജെ പി പ്രവർത്തകർ കുഴിച്ചിട്ട കല്ല് മറ്റാരും കാണാതിരിക്കാൻ പെട്ടെന്ന് തന്നെ പോലീസ് എത്തി കരിയിലെയും മണ്ണുമൊക്കെയിട്ട് അത് മൂടിക്കളഞ്ഞുവെന്നും രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ കുറെ കാലമായി ക്ലിപ്പ് ഹൗസും അനുബന്ധ മേഖലകളുമൊക്കെ പ്രത്യേക സുരക്ഷാ മേഖലയാക്കി മാറ്റുന്നതിന്റെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ക്ലിഫ് ഹൗസ് മതിലിന്റെ ഉയരം ക്രമാതീതമായി ഇപ്പോൾ വർദ്ധിപ്പിക്കുകയാണ്. ക്ലിഫ് ഹൗസിന് മുന്നിലുള്ള ഗേറ്റ് പോലും മുന്നിൽ നിന്ന് കാണാം എന്നതിന്റെ പേരിൽ അതിന്റെ സ്ഥാനമാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കടുത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ക്ലിഫ് ഹൗസിൽ ഒരുക്കുന്നത്. എന്നിട്ടും ബി ജെ പി പ്രവർത്തകർ പിറകിലത്തെ മതിൽ ചാടിക്കടന്നത് വലിയ നാണക്കേടുണ്ടാക്കി പിണറായി വിജയന്. നേരത്തെ വളർന്നു നിൽക്കുന്ന വലിയ മരത്തിന്റെ ശിഖരങ്ങളിലൂടെ ആരെങ്കിലും പിടിച്ചു കയറി ക്ലിഫ് ഹൗസിനുള്ളിലേക്ക് നൂഴ്ന്നിറങ്ങുമോ എന്ന് പോലീസ് ഭയന്നിരുന്നു. അന്ന് ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിന്റെ അതിരുകളിൽ നിന്നിരുന്ന പഴയ മരങ്ങളുടെ ശിഖരങ്ങളൊക്കെ വെട്ടി താഴെയിട്ടു. ചില വലിയ മരങ്ങൾ പോലും അന്ന് മുറിച്ചു മാറ്റിയിരുന്നു. എന്തിനാണ് ഇത്രയേറെ കേരളത്തിലെ ജനങ്ങളെ ഭയക്കുന്നത് മുഖ്യമന്ത്രി? ഇത്ര വലിയ സുരക്ഷാ സൈന്യത്തിന്റെ ആവശ്യമുണ്ടോ ഒരു മുഖ്യമന്ത്രിക്ക് നാട് ഭരിക്കാൻ? യാതൊരുവിധ സുരക്ഷാ ക്രമീകരണങ്ങളുമില്ലാതെ മുൻപ് ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചിരുന്നതൊക്കെ ചിലർ ഇപ്പോൾ എടുത്തു പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുമൊക്കെ അന്ന് ജനസഞ്ചയമായിരുന്നു. ആർക്ക് വേണമെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എപ്പോൾ വേണമെങ്കിലും നേരിട്ട് കാണാം എന്ന അവസ്ഥ. വലിയ ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് കേരളത്തെ ഭരിച്ച പാരമ്പര്യമായിരുന്നു ഉമ്മൻചാണ്ടിക്കുള്ളത്. അതിനു മുൻപ് കേരളം ഭരിച്ചിരുന്ന അച്യുതാനന്ദനും പഴയ ഇ കെ നായനാരുമൊന്നും ഇത്രയേറെ സുരക്ഷ ഭയപ്പെട്ടിരുന്നില്ല. എന്നാൽ പിണറായി വിജയൻ തന്റെ സുരക്ഷയെക്കുറിച്ചാണ് ഏറ്റവും അധികം വ്യാകുലപ്പെടുന്നത് എന്ന് ഇത്തരം റിപ്പോർട്ടുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു. സുരക്ഷ എത്ര ശക്തമാക്കിയാലും ആരെങ്കിലും വിചാരിച്ചാൽ മതിൽ ചാടിക്കടക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രവർത്തകർ കേരളത്തിന് കാട്ടിത്തന്നത്. കേരളയിൽ അതിരടയാളക്കല്ലുകൾ നേരെ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് അവർ പിണറായി വിജയനെ വെല്ലുവിളിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ നിന്നെത്തുന്ന പിണറായി വിജയൻ കൂടുതൽ കോപാകുലനായതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.